ലോകത്തിലുള്ള എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നത് ചിരി തരുന്ന കാഴ്ചകൾ കാണാനാണ്. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ചിലത് ക്യാമറയിൽ കുടുങ്ങാറുമുണ്ട്. ക്യാമറയിൽ പതിഞ്ഞ ചിരിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു വാഹനത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണയായി തീയിലേക്ക് വെള്ളമൊഴിച്ചാണല്ലോ തീ അണയ്ക്കാൻ ശ്രമിക്കാറുള്ളത്. എന്നാൽ വ്യത്യസ്തവും വളരെ ബുദ്ധിപൂർവമായ ഒരു മാർഗത്തിലൂടെ ഒരാൾ കാറിലെ തീ അണയ്ക്കുന്ന സംഭവമാണിത്. ഒരു കാറിനെ തീ പിടിച്ചപ്പോൾ ഒരാൾ സാധാരണ പോലെ തീ അണയ്ക്കാൻ വെള്ളമൊഴിക്കുന്നുണ്ട്. എന്നാൽ ഈ ലെജൻഡ് ചെയ്തതാണ് ശരിക്കും മാസ്. ഒരു ചെയറെടുത്ത് കാറിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതെന്തായാലും വല്ലാത്തൊരു ബുദ്ധിയായിപ്പോയി. Ha ha ha! ഒരുപാട് പ്രാങ്ക് വീഡിയോസ് കാണാറുള്ളവരാണ് നമ്മൾ. കാഴ്ചക്കാരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന അനവധി പ്രാങ്ക് വീഡിയോസ് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു കോക്ക്രോച്ച് ഫോൺ പ്രാങ്ക് ആണിത്. വേണമെങ്കിൽ ഇതൊരു മാജിക് ട്രിക്കാണെന്നും പറയാം. ഒരു പെർഫോമർ ഒരു സ്ത്രീയുടെ കയ്യിൽ മൊബൈൽ വെച്ച് മൊബൈൽ ആപ്ലിക്കേഷന്റെ സഹായത്തോടെ സ്ക്രീനിൽ പാറ്റയെ കൊണ്ടുവരികയും പിന്നീട് കൈ തിരിച്ചു പിടിക്കുമ്പോൾ കൈപ്പത്തിയുടെ പുറകുവശത്ത് പാറ്റ വരുന്നതുമാണ് ട്രിക്ക്. ഇതേ പ്രാങ്ക് ഒരു സ്ട്രീറ്റിൽ വെച്ച് ചെയ്തപ്പോഴുണ്ടായ ഒരാളുടെ റിയാക്ഷൻ നമുക്കൊന്ന് കാണാം. കൊറോണ വന്നതോടുകൂടി ഇതിനു മുൻപ് കാണാത്ത പല കാഴ്ചകളും നമ്മൾ കണ്ടു തുടങ്ങി. അങ്ങനെ ഗാസിയാബാദിലെ ആളുകൾ റോഡരികിൽ കണ്ട ഒരു വിചിത്ര കാഴ്ചയായിരുന്നു ഇത്. റോഡരികിൽ ഒരു ശവശരീരം കിടക്കുന്നതായിരുന്നു കാഴ്ച. അവിടെയുള്ള ആരൊരാൾ അത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസ് വന്ന് ബോഡി പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. ഒരു പാവം മനുഷ്യൻ നിവൃത്തിയില്ലാതെ റോഡരികിൽ കിടന്നുറങ്ങിയതായിരുന്നു അത്. സംഭവം കണ്ടു നിന്നവർക്കൊക്കെ ചിരിപൊട്ടി. വീഡിയോ ഇന്റർനെറ്റിൽ വൈറലാവുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഒരു പെട്രോൾ പമ്പിന് മുൻപിൽ നിന്നുകൊണ്ട് AARY ന്യൂസ് റിപ്പോർട്ടറിന് കിട്ടിയ ഒരു പണിയാണ് ഈ സംഭവം. റിപ്പോർട്ടിങ്ങിനിടെ മാസ്ക് താഴ്ത്തി വെച്ചുകൊണ്ട് മാസ്ക് പോലും വെക്കാത്ത ഒരാളുടെ ഇന്റർവ്യൂ എടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം റിപ്പോർട്ടർ മനസ്സിലാക്കിയത്. പള്ളിയിൽ വെച്ച് ഒരച്ഛൻ ഒരു കുട്ടിയെ ആശീർവദിച്ചപ്പോഴുണ്ടായ രസകരമായ സംഭവമാണിത്. അച്ഛൻ കൈ ഉയർത്തിയപ്പോൾ കുട്ടി അറിഞ്ഞില്ല അത് ആശീർവാദത്തിന് വേണ്ടിയായിരുന്നു എന്ന്. കുട്ടി കരുതി അച്ഛൻ തനിക്ക് ഹൈഫൈ തരാൻ കൈ പൊക്കിയതാണെന്ന്. അതുകൊണ്ട് തന്നെ കുട്ടി അച്ഛൻ ഒരു ഹൈഫൈ കൊടുത്തു. അതുകണ്ട അച്ഛന് വരെ ചിരിയടക്കാൻ സാധിച്ചില്ല. കഷ്ടപ്പെട്ട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും ശല്യം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ കുറച്ച് ജോലിക്കാർ കഷ്ടപ്പെടുന്നതിനിടയിലേക്ക് വന്ന ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണിത്. ആള് കൂളായിട്ട് ഉറയ്ക്കാത്ത കോൺക്രീറ്റിലൂടെ നടന്നു പോവുകയായിരുന്നു. കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഒരാളുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ്. ഇവിടേക്കും ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി വലിഞ്ഞു കയറി വന്നതാണ് പ്രശ്നം. കാട്ടിൽ വെച്ചായിരുന്നു ആഘോഷം. കേക്ക് മുറിച്ച് ഒരു പീസ് എടുത്തത് മാത്രമേ ബർത്ത്ഡേ ബോയ് കണ്ടുള്ളൂ. എവിടെ നിന്നോ വന്ന കുരങ്ങൻ അത് മുഴുവൻ തട്ടിയെടുത്ത് മരത്തിലേക്ക് ഓടി കയറിപ്പോയി. ഇനി ആരെങ്കിലും കാട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും. മൃഗങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ട് തീരുന്നില്ല. ബ്രസീലിൽ നിന്നുമുള്ള വീഡിയോയാണിത്. ഒരാൾ ഒരു ഫുട്പാത്തിൽ ഇരുന്ന് മൊബൈലിൽ കാര്യമായി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഒരു നായ വന്ന് അയാളുടെ ദേഹത്തേക്ക് അല്പം പനിനീര് തളിച്ചിട്ട് പോയി. ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതിന് മുൻപ് അതൊരു തരംഗമായിരുന്നു. പ്രിയ ഗൊലാനി എന്ന ടിക്ടോക്കറിന് കിട്ടിയ ഒരു പണിയാണ് ഈ വീഡിയോ. കത്രീന കൈഫ് അഭിനയിച്ച സെറ സെറ ടച്ച് മീ ടച്ച് മീ എന്ന പാട്ടിന് ഡാൻസ് ചെയ്യുകയായിരുന്നു പ്രിയ ഗൊലാനി. പാട്ട് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നായ ഓടി വന്ന് പ്രിയയെ ടച്ച് ചെയ്യുകയായിരുന്നു.
ഈ വീഡിയോയ്ക്ക് ശേഷം തന്നെ നായകടിച്ചതിന്റെ മുറിവ് കാണിച്ചുകൊണ്ട് പ്രിയ മറ്റൊരു വീഡിയോയും അപ്ലോഡ് ചെയ്തു. अब कल इंजेक्शन लगाने पड़ेंगे इसको. बोलता हूँ मत कर इसे. വിശ്വസ്തരായ കൂട്ടുകാരെ കിട്ടുന്നതിന് ഒരു ഭാഗ്യം വേണം. അതുപോലൊരു ഭാഗ്യവാനാണ് ഇദ്ദേഹം. കൂട്ടുകാരെ നിരത്തി കിടത്തി ഒന്ന് ലോങ് ജമ്പ് ചെയ്തതാണ്. എന്തായാലും അവർക്കെല്ലാം മറക്കാനാവാത്ത ഒരു അനുഭവം കൊടുക്കാൻ ഈ സുഹൃത്ത് മറന്നില്ല. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.